കൊല്ലത്ത് ഒരു പ്രശ്നവുമില്ലാതെ വികൃതി കാട്ടി ജീവിക്കുന്ന തത്തയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ഇവന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതുപോലെ പേന കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ ആൾ കൈവാങ്ങും. ഒന്നും എഴുതാനല്ല, മറിച്ച് അവ കുത്തിപ്പൊട്ടിച്ച് നശിപ്പിക്കാൻ. മറ്റൊന്ന്, ഇവൾ ബുള്ളറ്റിൽ യാത്ര ചെയ്യും. അങ്ങനെ തികച്ചും വ്യത്യസ്തമായ ജീവിതം നയിക്കുന്ന ഈ തത്തയുടെ കാഴ്ച കാണാം ഇനി കലയിഡോസ്കോപ്പിൽ. വികൃതിയായ ഒരു തത്തയെ ഏറെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന പക്ഷിസ്നേഹിയായ യജമാനന്റെ കഥയാണിത്. ചവറ പന്മന സ്വദേശി ഷാജിയുടെ ഓയിൽ രാജ എന്ന തത്തയാണിത്. സാധാരണ വീട്ടുതത്തകളെ പോലെ കൂട്ടിൽ ബന്ധസ്ഥനല്ല ഓയിൽ രാജ. എന്നു മാത്രമല്ല, ഷാജി എവിടെ പോയാലും ഓയിൽ രാജയും ഒപ്പമുണ്ടാകും. രാവിലെ ഷാജി ഇടപ്പള്ളിക്കോട്ടയിലെ സ്പെയർ പാർട്സ് കടയിലേക്ക് പോകുമ്പോൾ ബുള്ളറ്റിനു മുന്നിൽ ഓയിൽ രാജയും ഉണ്ടാകും. കാഴ്ചകൾ കണ്ട് മറ്റു പക്ഷികളെ വളരെ പുച്ഛത്തോടെ നോക്കി ഓയിൽ രാജ സ്പെയർ പാർട്സ് കടയിലെത്തും. കടയിലെത്തിയാൽ യജമാന്റെ തോളത്ത് ഇരിക്കും. ഒറ്റ കുഴപ്പമേയുള്ളൂ, പേനയെടുത്താൽ അപ്പോൾ തന്നെ തത്തയ്ക്ക് അത് വേണം. ഒരു ശത്രുവിനോടെന്ന പോലെ പേന കടിച്ചു പൊട്ടിക്കും. പൊട്ടിയ പേന പിന്നെ തൊടില്ല. തത്തയുടെ ഇഷ്ടം മനസ്സിലാക്കി പലരും പേനകൾ ഓയിൽ രാജയ്ക്ക് സമ്മാനിക്കാറുണ്ട്. കടയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതും ബുള്ളറ്റിൽ തന്നെ. വീട്ടിലെത്തിയാൽ ഷാജിയുടെ കുട്ടികളാണ് കൂട്ട്. ഒപ്പം പരിന്തും അണ്ണാനും താറാവുമൊക്കെ ഉണ്ട്. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ കിട്ടിയ തത്തയായതിനാൽ വളരെ വേഗം ഇത് വീട്ടുകാരുമായി ഇണങ്ങി. ഒന്നുമില്ല, രാവിലെ എണീറ്റാല് ഇയാളുടെ കൂടെ നമ്മൾ വേണം. നമ്മൾ ജോലി ഇങ്ങോട്ട് കൃഷി സ്ഥലത്തോട്ട് വല്ലതും ഇറങ്ങിയാൽ അവിടെ നമ്മുടെ കൂടെ നിൽക്കണം. എപ്പോഴും നമ്മളെ പ്രസൻ്റ് അത് ആഗ്രഹിക്കുന്ന ആ ഒരു പ്രത്യേകതയേ ഉള്ളൂ. അതിൽ കടയിൽ ഇരുത്തിയിരിക്കുമ്പോഴും ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഉടനെ സൗണ്ട് ഉണ്ടാക്കി നമ്മൾ അപ്പുറത്തോട്ട് നിൽക്കുകയാണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കി അറിയിക്കും. അങ്ങനെയൊക്കെയുള്ള നല്ലൊരിതാണ്. പേന കടയിൽ പെട്ടെന്ന് കിട്ടുന്ന ഏതായിരുന്നു, കൈ ഇരിക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന പേന വാങ്ങിക്കൊണ്ട് പോയി പൊട്ടിക്കും. ഇപ്പോൾ കപ്പലിൻ്റെ കൊടുത്താലും തിന്നാൻ കൊടുത്താലും കപ്പലിൻ്റെയും പേനയോട് വെച്ചു കൊടുത്താൽ പേന എടുക്കും. എഴുതിക്കൊണ്ടിരിക്കുന്ന പേനയും വന്ന് അതുകൊണ്ട് ഞാൻ സ്റ്റീലിൻ്റെ കവറുള്ള പേനയാണ് കടയിൽ എഴുതാൻ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേന അത് കടിച്ചു കൂട്ടിച്ച് കളയും. ഒന്നര വർഷമായി ഈ വീടിൻ്റെ കാര്യസ്ഥനായി കഴിയുന്ന ഓയിൽ രാജയ്ക്ക് അടുത്ത സുഹൃത്ത് പരിക്കേറ്റ ഒരു പരിന്താണ്. തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെ സ്ഥിരമായി കൊത്തിപ്പരിക്കേൽപ്പിച്ചിരുന്ന പരിന്തിനെ നാട്ടുകാർ അടിച്ചു കൊല്ലാറാക്കി. ഒരു കണ്ണും ചിറകും നഷ്ടപ്പെട്ട പരിന്തിനെ പക്ഷിസ്നേഹിയായ ഷാജി ഏറ്റെടുത്ത് വളർത്തിയതോടെ ഓയിൽ രാജയ്ക്ക് പരിന്തും അടുത്ത കൂട്ടായി. ഇവിടെ ചവറ ഇരിക്കുന്ന ഡോക്ടറെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ അങ്ങനെ ചിറകൊരെണ്ണം ഒടിഞ്ഞു പോയി, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ ബാലൻസ് ശരിയാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് അവിടെ ബാൻഡേജ് ഇട്ട് ഒട്ടിച്ച് വെച്ച് എൻ്റെ ഒരു കണ്ണും നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞെന്ന മരുന്ന് ആൻറ്റിബയോട്ടിക്കും ഇതൊക്കെ കൊടുത്ത്
പരിന്തും താറാവുമൊക്കെ ഈ വീട്ടിലെ സ്ഥിരാംഗങ്ങളാണെങ്കിലും യജമാനന്റെ തോളിലും ബുള്ളറ്റിലും കയറാൻ സ്വാതന്ത്ര്യം ഓയിൽ രാജ എന്ന ഈ തത്തയ്ക്ക് മാത്രം. സ്പെയർ പാർട്സ് കടയിൽ ഓയിൽ ടിന്നുകൾ കൊത്തിപ്പൊട്ടിക്കുന്നതിനാലാണ് തത്തയ്ക്ക് ഈ പേര് വന്നത്, ഓയിൽ രാജ. പിന്നൊരു കാര്യം, വീട്ടിൽ യജമാനനായ ഷാജി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വീട്ടുകാരെ വിളിച്ച് കബളിപ്പിക്കാനും മിടുക്കനാണ് ഓയിൽ രാജ.